കൂടാതെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഹൈവേ പോലുള്ള സ്ഥലങ്ങളിലോ അതുപോലെ ഫ്ലൈഓവർസ് ഇപ്പോൾ ഫ്ലൈഓവർസ് കാണുക, ഇച്ചിരി നല്ല ഡിസ്റ്റൻസ് വെക്കണം എപ്പോഴും നമ്മൾ ഓടിക്കുമ്പോൾ. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ മറ്റു വണ്ടിയായിട്ട് ഉണ്ടായിരിക്കും. അടുത്ത് പിടിച്ച് പോകരുത്. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരോടാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ പലപ്പോഴും വീഡിയോസ് ഇട്ട് പറയാം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഒരു വെള്ള വണ്ടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ, അതിൻ്റെ പുറകിലായിട്ട് ഒത്തിരി ഏകദേശം ഒരു കുറച്ച് 10-40 മീറ്റർ ദൂരമാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ അടുത്ത റോഡിലേക്ക് ഞാൻ കയറി. അപ്പോൾ അടുത്ത റോഡിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് കയറാവും. ഒരു റോഡിൽ നിന്ന് ഒരു റോഡിലോട്ട് കയറണം. ഓക്കെ, ഇപ്പോൾ ഇത് ഫ്ലൈഓവറാണ്, സൂക്ഷിച്ച് ഓടിക്കണം ഫ്ലൈഓവറിൽ. ഓ, എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ ഒത്തിരി പ്രയോജനം ചെയ്യും. നിങ്ങൾ പൂർണ്ണമായി അതിനെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷോർട്ടിലും അതുപോലെ ലോങ്ങ് വീഡിയോസും ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോ ഡ്രൈവിങ്ങിനെ കുറിച്ചും അതുപോലെ റോഡ് ഡ്രൈവ് ചെയ്യുകയും ഹൈവേ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും സർവീസ് റോഡിൽ എങ്ങനെയാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നമുണ്ട്, ഡ്രൈവിംഗ് പഠിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട്, ക്ലച്ചിനെ കുറിച്ച് പ്രശ്നമുണ്ട്, ഗിയർ ഇടുമ്പോൾ പ്രശ്നമുണ്ട്, സൈഡ് ജഡ്ജ്മെൻറ്റ് പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്നോട് റിക്വസ്റ്റായി കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ ഓടുന്നത്, 60 മൈൽ സ്പീഡിലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ 3 ലൈനുണ്ട്, ഇപ്പോൾ 4 ലൈൻ റോഡിലാണ് ഞാൻ ഓടുന്നത്. ഇത് നോയിഡ DND റോഡാണ്. അപ്പോൾ ഇവിടെ നല്ല വീതിയുള്ള റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പം പോകുന്ന 5th ഗിയറിലാണ്. 5th ഗിയറിൽ നമുക്ക് നല്ല സ്പീഡ് എടുത്ത് ഓടിക്കാം. മാക്സിമം നിങ്ങൾ ഓടുമ്പോൾ 60-70 മൈൽ സ്പീഡ് പുതിയ ആൾക്കാർ എടുക്കാവും. 5th ഗിയറോ അല്ലെങ്കിൽ 6th ഗിയറോ ഇട്ട് നിങ്ങൾ ഒരുപാട് സ്പീഡ് നിങ്ങൾ ഓവർ സ്പീഡ് ഒരു കാരണവശാലും എടുക്കണം, ആക്സിഡൻറ്റിലേക്ക് പോകും. അപ്പോൾ 60 മൈൽ സ്പീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 70 മൈൽ സ്പീഡ് ആണെങ്കിൽ നിങ്ങൾ നല്ല പുറകിലായിട്ട് വെക്കുക. ഇപ്പോൾ വൈറ്റ് വണ്ടി നിങ്ങൾക്ക് കാണാൻ കഴിയും വാഗണർ. അപ്പോൾ അതിനെ ഞാൻ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അത് ഒത്തിരി ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് ചെയ്യുക. വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ 50-60 മൈൽ സ്പീഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ 5th ഗിയറിട്ട് നമുക്ക് നല്ല സ്പീഡിൽ ഓടിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് നിങ്ങൾ പെട്രോൾ വണ്ടി ആണെങ്കിൽ ഈ 4th ഗിയറിലൊക്കെയും 5th ഗിയറിലൊക്കെയും അല്ലെ 6th ഗിയറിലൊക്കെയും ഒത്തിരി സ്പീഡിലേലും ഓടിക്കാം. ചിലർ പറയാറുണ്ട് 60 സ്പീഡ് വന്നു കഴിഞ്ഞാൽ 5th ഗിയറിടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് 40 എബോവ് കഴിയുമ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിൽ 40 മൈൽ സ്പീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ 5th ഗിയറോ 6th ഗിയറോ ഒക്കെ ഇട്ട് ഓടിക്കാം. 50 മൈൽ സ്പീഡ് ഉണ്ടെങ്കിലും ഇട്ട് ഓടിക്കാം. ഈ 60-70 ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്രോളിൽ നമ്മൾ ഗിയർ എളുപ്പം മാറി ഓടിക്കാമെങ്കിൽ നല്ല മൈലേജ് നമുക്ക് എടുക്കാൻ പറ്റും. അതൊന്ന് അവസരത്തിൽ പറയട്ടെ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ലൈനൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അടുത്ത റോഡിലോട്ട് കയറുമ്പോൾ സൂക്ഷിക്കണം. എപ്പോഴും ഞാൻ ഡിസ്റ്റൻസ് വെച്ചാണ് ഓടിക്കുന്നത്. അതുപോലെ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പമ്പർ ടു പമ്പർ ഓടിക്കരുത്. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്നുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലെ ടയർ കാണുന്ന വിധത്തിൽ ട്രാഫിക്കിൽ ഓടിക്കാവും. ഫ്രണ്ടിൽ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മളിരിക്കുമ്പോൾ ഫ്രണ്ടിലെ വണ്ടിയുടെ ടയർ കാണണം. ആ രീതിയിൽ നിങ്ങൾ ട്രാഫിക് ജാമിൽ ഓടിക്കാവും. അങ്ങനെ ഓടിച്ച ആക്സിഡൻറ്റ് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. എവിടെ തിരിവുണ്ടല്ലോ ഇൻഡിക്കേറ്റർ ഇടണം, മറന്നു പോകരുത്. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഞാൻ ഫ്ലൈഓവർ കയറി പോവുകയാണ്. എവിടെ തിരിഞ്ഞാലും ഇൻഡിക്കേറ്റർ ഇടുക മസ്റ്റായിട്ട്. സൈഡ് മിററ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ സൈഡ് മിററ് നോക്കാറില്ല. സൈഡ് മിററ് നോക്കുക, ശരിയായിട്ട് വെച്ച് ഓടിക്കുക. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ്, ഇന്ന് നമ്മുടെ മൊത്തം വിഷയം ഡിസ്റ്റൻസാണ്. അപ്പം നല്ല ഡിസ്റ്റൻസ് വെച്ച് ഓടിക്കുക. ഫ്രണ്ടിലെ വണ്ടിയുമായിട്ട് 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40 മീറ്റർ, അങ്ങനെ സ്പീഡ് അനുസരിച്ചാണ് മീറ്റർ ദൂരം വെക്കേണ്ടത്. സ്പീഡ് അനുസരിച്ച് ഇപ്പം നമ്മൾ ട്രാഫിക് ജാമിൽ പോവുകയാണ്. എനിക്ക് വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ വണ്ടിയുടെ ബാഗിലെ ടയറൊക്കെ കാണും. ആ രീതിയിൽ നിങ്ങൾ ഓടിക്കുക നൈസായിട്ട് ട്രാഫിക് ജാമിൽ. പ്രത്യേകിച്ച് ഫ്ലൈഓവറിന് മുകളിൽ ഓടുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യരുത്. വെറുതെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ, ഞാനിപ്പോൾ സെൻട്രൽ ലൈനാണ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നല്ല പോണൊക്കെ ഓടിക്കാൻ ഒരു പ്രശ്നമില്ല. സുഹൃത്തുക്കളെ വീഡിയോ ഒത്തിരി വലുതാക്കുന്നില്ല. ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, വണ്ടിയെ പറ്റി അറിയണം, നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം. പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. എല്ലാം സിബി.